അങ്ങനെ എടുത്തെടുത്താ പോയി പറഞ്ഞാണ്. പിന്നാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് കൊണ്ടുവരാം. നമ്മുടെ സ്ഥാനാർത്ഥി മേലായിട്ട് ഇത് കണ്ടില്ലല്ലോ. ഞങ്ങളുടെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോകാറുള്ളതാണ് മനോഹരി എന്ന് പറഞ്ഞ ചേച്ചി. അപ്പൊ എല്ലാ പ്രാവശ്യം കൊണ്ടുപോകുമ്പോഴാണെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാരും കൂടി പോയത്. അത്രയുള്ളത് പേര് ഞങ്ങളെ തൈകാട്ടിലും തന്നെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങള് പിന്നെ അരൂരിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും അരൂരിന്ന് എറണാകുളത്താന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നത്. എറണാകുളത്ത് കൊണ്ടുവന്നപ്പോൾ എറണാകുളത്തല്ല ആലുവയിലാന്ന് പറഞ്ഞു. ആലുവയിൽ നിന്ന് വണ്ടി പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ചാലക്കുടിയിലാണ്. അവിടെ ചെന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങി 150 പേര് മൊത്തം എല്ലാവരും കൂടി ഇല്ല രണ്ട് വണ്ടിയിൽ. അത് കഴിഞ്ഞിട്ട് ഇന്ന് 150 പേരെയും കൂടി അവിടെ ഇറക്കി കഴിഞ്ഞ് ഞങ്ങളോട് പറഞ്ഞ് ഇവിടെ ഇരിക്കുക കേട്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്താന്ന് ചോദിച്ചപ്പോഴത്തേനും അത് നമുക്കൊരു കാര്യം പറയട്ടെ എന്നിട്ട് പിന്നെ തീരുമാനിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി വിളിച്ച് അവിടെ വിളിച്ച് പറഞ്ഞ് എല്ലാവരും കൂടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ചായയൊക്കെ തന്ന് ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഞങ്ങൾ വോട്ട് പിടിക്കാനായിരുന്നു. അത് ഞങ്ങൾക്കറിയില്ലായിരുന്നു. വോട്ട് പിടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറേ വീട് കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൊച്ചി ഞങ്ങൾക്ക് എല്ലാവരും പറ്റില്ല. ആ കൊച്ചിനും ഞങ്ങൾക്ക് ആർക്കും നടക്കാൻ പറ്റാതെ വന്നു. എല്ലാവരും ഷൂട്ടിങ്ങിനാന്ന് പറഞ്ഞ് കൊണ്ടുവച്ചാൽ പരിപാടി നടക്കും. ഷൂട്ടിങ്ങിനാന്ന് ഓർത്തിട്ട് ഞങ്ങളെല്ലാവരും പോയത് അല്ലെങ്കിൽ പോകുകയില്ലായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പറ്റിയില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ മാറിയിരുന്നു. ഞങ്ങളുടെ പൈസ തരാനകത്ത് ബുദ്ധിമുട്ടായി, പ്രശ്നങ്ങളായി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഭയങ്കര പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേട്ടും അവർ പറഞ്ഞു വിട്ടു. ആ ഒരു കാര്യം ചെയ്തു നിങ്ങളെല്ലാവരും കൂടി പിന്നെ ആ ഒരു വീട്ടിൽ പോയി ഇരിക്കും, ഞങ്ങളെല്ലാവരും കൂടി വന്നിട്ട് നമുക്ക് തീരുമാനിച്ചില്ല തിരിയാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി വന്നതിന് ശേഷമാണ് 6 മണി കഴിഞ്ഞിട്ട് ഇവർ വണ്ടിയൊന്നും വിടുന്ന പ്രശ്നമില്ല. എന്നിട്ട് സ്റ്റേഡിയത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന വണ്ടി ആദ്യം വിട്ടു, ഞങ്ങളെ വിട്ടില്ല. ഞങ്ങളെ വിടാതെ അവിടെ വെച്ചിട്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രശ്നം ഉണ്ടാക്കി, പോലീസിന് വിളിക്കുന്നു പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷമാണ് അവർ വണ്ടി വിട്ട് തന്നത്. ചേച്ചി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, ഞങ്ങളിപ്പോൾ തന്നെ വണ്ടി വിളിച്ച് തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിടുകയും ചെയ്തു. അത് കഴിഞ്ഞ് വണ്ടി വന്നതിന് ശേഷം കാശും തന്ന് ഞങ്ങളെ പറഞ്ഞു വിടുകയും ചെയ്തു. 500 വെച്ച് തന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞങ്ങളിവിടുന്ന് 62 പേരോളം ഉണ്ടായിരുന്നു മൊത്തം. ആൺകുട്ടികളും ഉണ്ടായിരുന്നു ഇവിടെ. അത് പിന്നെ ഇവിടുന്ന് പള്ളുരുത്തി നിന്നായിരുന്നു 21 പിള്ളേരുണ്ടായിരുന്നു ആൺപിള്ളേര്. അവരും പോയി, അവര് നിർത്തിപ്പോയവർക്കും പറ്റിയില്ലെന്ന് പറഞ്ഞു. എല്ലാവർക്കും അവർക്ക് 300 രൂപ വെച്ചാൽ കൊടുത്തേക്കണമെന്നാ പറഞ്ഞത്. 500 രൂപ വെച്ചവർക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവര് കൊണ്ടുപോയവരെ പിടിക്കുമെന്നാണ് 200 രൂപ. അതിനുശേഷം പിന്നെ സംസാരിച്ചാൽ ഞങ്ങൾ പോരി എന്ന് കഴിഞ്ഞു. മൊത്തം 150 പേര് ഇവിടുന്ന് കൊണ്ടുപോയതാ. അല്ല മൊത്തം ഇവിടുന്ന് മൊത്തം ഞങ്ങളെല്ലാ എല്ലാ എല്ലായിടത്തും വണ്ടി കയറി കയറിയല്ലേ പോയത്. അങ്ങനെ